ഹലോ ഹായ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര മഴ അപ്പോൾ രാവിലെ മൂന്നോട്ടും പോണ സമയത്ത് മഴ ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ലേട്ടോ അപ്പോൾ അതൊക്കെ അവനൊക്കെ പോയി കഴിഞ്ഞ് അവന് സ്കൂൾ വണ്ടിയൊക്കെ വന്നതിന് ശേഷമാണ് നല്ലൊരു മഴ പെയ്തത് കേട്ടോ അതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ രാവിലെ ഒന്നും മദ്രസ് കാരണം തന്നെ അവനാ പോണ സമയത്താണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പം പുറത്തിറങ്ങിയപ്പോൾ ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊന്ന് റോട്ടേക്ക് ഇറങ്ങിയപ്പോ ഞാൻ തനിമോള് വാശി പിടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആളേയും കൂടെ എടുത്തിട്ട് നടക്കണല്ലോ റോട്ടിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടും അപ്പോൾ പിന്നെ അവൾ കറങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്നാകത്ത് തന്നെ കയറിയിട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവള് കയറാൻ സമ്മതിക്കില്ല കേട്ടോ ഇപ്പോൾ തുടങ്ങിയതാണ് അങ്ങനത്തെ ചില വാശികളൊക്കെ ആദ്യം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ ആദ്യമൊന്നും പുറത്ത് കറക്കാറുണ്ടായില്ലേ അതാണ് സംഭവം അപ്പോൾ ദൈവം പറഞ്ഞിട്ട് സ്കൂളിൽ പോവുകയാണ് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വണ്ടി കുറച്ച് നേരത്തെ വരും കേട്ടോ അപ്പോൾ ഒരേ ഏഴുമുക്കാലൊക്കെ ആകുമ്പോൾ പോണം പിന്നെ എട്ടുമണി ആകുമ്പോഴത്തേനും വണ്ടി വരും കേട്ടോ അപ്പോൾ ഇവിടെ ചില സമയങ്ങളിൽ അവന് എത്തണതിന് മുമ്പ് ആൾ എത്തിയിണ്ടാവും ഇന്നിപ്പോൾ അങ്ങനെ എത്തിയിണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടാ ആൾ വന്നു കഴിഞ്ഞിട്ട് ചില സമയത്ത് പിന്നെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തൊക്കെ ആൾ ചിലപ്പം വിളിക്കാറുണ്ട് കേട്ടോ അങ്ങനെ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് വരാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും മൂന്നിട്ടം പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ചിക്കൻ വാങ്ങിക്കാന്ന് വിചാരിച്ചിണ്ടായിരുന്നു അപ്പോൾ അവിടെ താഴെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ അവരുടെ തന്നെയാണ് പിന്നെ ചിക്കൻ കടയും കൂടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടോ അപ്പൊ കുറെ ദിവസമായിണ്ടായിരുന്നു ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങേത്തെയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങിക്കാന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ വാങ്ങിച്ചു അപ്പോൾ ഒരു കോഴിക്ക് ഇന്ന് വില കൂടി ഉണ്ടായിരുന്നു പറഞ്ഞട്ടോ ഒരു കിലോ നൂറ്റി ഇരുപത് രൂപയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും രണ്ടു കിലോയിൽ ഒതുങ്ങണ ഒരു രീതിയിലൊക്കെ കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു മേടിക്കാനൊക്കെ ഭയങ്കര മടിയാ നമ്മളവിടെ പോയിട്ട് നോക്കിയിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതല്ലേ ഒരു രസം അപ്പോൾ എന്തായാലും പിന്നെ അതിനുള്ളൊരു മാർഗ്ഗമില്ലല്ലോ അപ്പോൾ എന്തായാലും ആൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വലിയ ഉപകാരമായി അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ പലശരക്ക് അപ്പോൾ അതും ഒക്കെ ഒന്ന് വാട്സപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ അവർ കൊണ്ടു തന്നോട്ടോ ഇപ്പോൾ മുത്തും പിന്നെ കുറച്ച് ദിവസമായിട്ട് വീട്ടിലാണ് നിൽക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കടയിൽ പോയി വരാൻ ആളില്ലാത്തതുകൊണ്ട് പിന്നെപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ മടി മടിയാണ് പിന്നെ കുറച്ച് നടക്കാനുള്ളതല്ല പിന്നെ അതുമാത്രമല്ല പിന്നെ എന്താപ്പോൾ പറയാം ആ മൂന്നോട്ടം വണ്ടി പിന്നെ റോഡ് സൈഡിലെല്ലാം ഇറങ്ങുന്നുണ്ട് കുറച്ചിങ്ങോട്ട് കയറിയിട്ടാണ് അപ്പോൾ വീണ്ടും താഴേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ അവനൊരു ബുദ്ധിമുട്ടാവല്ലോ എന്ന് കയറിയിട്ട് അപ്പം ഞങ്ങൾ പിന്നെ അങ്ങനെ വെച്ച് കയറുന്ന കേട്ടോ അപ്പോൾ പിന്നെ ഒന്നിച്ച് ഇങ്ങ് വാങ്ങിക്കാമല്ലോ ഒന്ന് കരുതി അപ്പോൾ പിന്നെ ആൾ വന്നപ്പോൾ എല്ലാം ഒന്നിച്ച് അപ്പോൾ ഒക്കെ കൊണ്ട് തന്നിട്ടോ അതിൻ്റെ ഇഷ്ടേ പിന്നെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടു അത് പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ കഴുകിട്ടത് മഴ ആയതുകൊണ്ട് ഉണങ്ങിയൊന്നും ഇല്ല കേട്ടോ അപ്പം പിന്നെ അങ്ങനെ അവിടെ വിരിച്ചിട്ട് ഒരു സമാധാനത്തിന് മറത്ത് വെച്ചിട്ടുണ്ട് വെയിൽ വെയിലുണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉണങ്ങട്ടേന്ന് കരുതിയിട്ട് അതിൻ്റെ ഇടയിൽ ഇതേ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു അണ്ണം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ആളിപ്പോൾ അവിടെ നിന്നൊക്കെ പോയിണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇന്നാൾ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുമ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ കൊണ്ടുതരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ കറിവേപ്പിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് അപ്പം ആൾ കുറേ കറിവേപ്പിലും പിന്നെ അതുപോലെ തന്നെ മഴ പെയ്തിട്ടാൽ തോന്നുന്നുണ്ട് ഒരു വാഴ ചെറുത് പിന്നെ വീണിട്ടുണ്ടായിരുന്നു കൊണ്ട് അപ്പം അതിൻ്റെ ആ ഒരു എണ്ണിത്തണ്ടും പിന്നെ കുറച്ച് കായ അതൊക്കെ അങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നെട്ടോ ആൾ നമുക്ക് അവിടെ ആയിരുന്നപ്പോഴും ഭയങ്കര സഹായിരുന്നു കേട്ടോ വീട്ടിൽ ജോലിക്കൊക്കെ ആണെങ്കിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വിളിക്കുമ്പോഴൊക്കെയും അപ്പം ആൾ എനിക്കൊരു പിന്നെ കറിവേപ്പിൻ്റെ തയ്യൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആളിനെ അതൊക്കെ അവിടെ ഒന്ന് കുഴിച്ചിടാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആൾ അതൊക്കെ അവിടുത്തെ ഒരു കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ ഒരു ഭാഗത്ത് അതൊക്കെ ഒന്ന് പറിച്ചിട്ടിട്ട് ആൾ ഇവിടെ കുത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ആൾ പിന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ പിന്നെ നമ്മുടെ ചുമരനോട് ചാരിത്തൊക്കെ കുറച്ച് ഇങ്ങനെ മരത്തിൻ്റെ കൊമ്പൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പം മുത്തൂപ്പം ഇങ്ങോട്ട് വരാത്ത കാരണം കഴിഞ്ഞിപ്പോൾ മുത്തു കഴിഞ്ഞിപ്പോൾ ജോലിയൊക്കെ ആകുമ്പോൾ അവന് ബുദ്ധിമുട്ടെന്നെ രാവിലെ അതൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാൻ എന്തായാലും പാട് വന്ന സ്ഥിതിക്ക് ഞാൻ അതൊക്കെ എന്തായാലും ഒന്ന് ചെയ്യിച്ചിട്ടും അങ്ങനെ ആൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു രാവിലെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആ ഒരു ടൈമിന് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചായ ഒക്കെ കുടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ചായ മാത്രമാണ് പിന്നെ കുടിച്ചത് കേട്ടോ ഒന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഒക്കെ അതേ കഴുകി വൃത്തിയാക്കി ഉണ്ടായിരുന്നു അപ്പം മൂന്നെട്ടഞ്ചൊന്ന് സ്കൂളിൽ കേബേജും പിന്നെ കുഴിമുട്ടയും ചോറ് അങ്ങനെയാണ് കൊടുത്തുവിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മീൻകറിയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ സ്വന്തം ദോശ ദോശയായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ ആദ്യം കുക്കറിലൊക്കെ വെക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ ചോപ്പറിലിട്ടിട്ട് ഉള്ളി ഇതാക്കണില്ല വിചാരിച്ചു അത് പറ്റി നൈസ് ആയി പോവുകയല്ലേ അപ്പോൾ അതുകൊണ്ട് ചോപ്പറിൽ ഇടണില്ല കൈയിട്ടെന്നു കട്ട് ചെയ്ത് ഇടാന്നൊക്കെ കരുതിയിട്ട് ഞാനിതേ ഉള്ളിയൊക്കെ ഒന്ന് തോൽവി കളയാണ് അപ്പോൾ ഞാനൊരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇടണ്ടിട്ടാണ് ഇപ്പനി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ അവർക്ക് കൊടുക്കാൻ ഇനി ചിക്കൻ കഴിക്കാൻ വയ്യെങ്കിലോ അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങൊക്കെ കൊടുക്കാമോ എന്നൊക്കെ കരുതി പിന്നെ ചിക്കനിൽ ഇരുന്ന ഉരുളക്കിഴങ്ങ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടോ ശരിക്കും ഈ പച്ചക്കറിയൊക്കെ നമ്മൾ നോക്കി വാങ്ങിക്കണം കേട്ടോ അത് ഇപ്പം എനിക്കതിന് ഒരു പറ്റാത്ത ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞെത്തിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ ചിലതൊക്കെ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ചെറുതായിട്ടൊന്നും അവിടെ ഇവിടെയൊക്കെ മുളച്ചിട്ടും ഇതായിട്ടും ചില സ്ഥലങ്ങളിൽ പൂപ്പല് വന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവർ കൊണ്ടുതരും കേട്ടോ പക്ഷെ നമ്മൾ നോക്കി എടുക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മൾ നല്ലത് നോക്കിയിട്ട് അങ്ങനെയല്ലേ എടുക്കാറുള്ളത് ആ എന്തായാലും പോട്ടെ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ കട്ടിംഗ് ബോർഡിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ കട്ടിംഗിംഗിംഗിംഗിംഗി ബോർഡ് പേരുന്ന അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ എടുക്കാതെ ഒന്ന് കരുതിയിൽ അങ്ങനെ വെച്ച് കേട്ടോ ഉള്ളിയൊക്കെ എനിക്ക് എപ്പോഴും കൈയ്യായിട്ട് അങ്ങനെ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടം കാരണം എന്ന് വെച്ചാൽ നല്ല കുറച്ചുകൂടെ ഒരു നൈസായിട്ട് എനിക്ക് അങ്ങനെ കിട്ടാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറും അപ്പം ഇതേ ഒരു രണ്ട് പിന്നെ ഉരുളക്കിഴങ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിപ്പും വേണം അപ്പോൾ ചോറൊക്കെ ഒരുവിധം ഒന്ന് വന്നു ഇനി കുറച്ച് ഒരു പൊടിക്കും കൂടെ വന്നാൽ മതിയായിരുന്നു കേട്ടോ അപ്പം ഞാനത് എടുത്തിട്ട് മറ്റേ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ എന്തായാലും കറി പിന്നെ ഈ അടുപ്പിൽ വെക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ കുറെയായിരുന്നു ഉൾ ഉരുളിച്ചട്ടിയിൽ കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടുന്ന് കോട്ടയസ് പോകുന്ന ഏകദേശം ഉരുളി ചട്ടി അങ്ങനെ എടുക്കാറുണ്ടായില്ല പിന്നെ എന്തെങ്കിലും മീനൊക്കെ കഴുകാൻ അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ പാചകം ചെയ്യാൻ അങ്ങനെ എടുക്കാറുണ്ടായില്ല അപ്പോൾ കുടീരിക്കലൊക്കെ ആയ സമയത്ത് നമുക്ക് ഒരുപാട് ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു വിധക്കയിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ ചട്ടി എന്തായാലും അടുപ്പിൽ ഇട്ടിട്ട് അങ്ങനെ എന്താ ചിക്കൻ കറി അടുപ്പിൽ ഉണ്ടാക്കാന്നൊക്കെ കരുതി കേട്ടോ അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറിയുടെ വീഡിയോ കംപ്ലീറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചിക്കൻ കറി പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് പിന്നെ ഞാൻ എനിക്ക് ഞാൻ കോളി എന്താ പറയാ ആ കോൾ ചെയ്യണോ ഫോണിൽ തന്നെയാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കോളൊക്കെ വന്നു അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കറിയൊക്കെ കണ്ട് പെട്ടെന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ തനിമോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ തനിമോൾക്ക് കുറച്ച് ഓർലിക്സ് ഒക്കെ പാത്രത്തിലിട്ട് കൊടുത്തിരിക്കണം ഭയങ്കര വാശിയ കേട്ടോ ഓരോരോ കാര്യങ്ങൾക്ക് ഭയങ്കര വാശിയാണ് ജോലി ചെയ്യാൻ സമ്മതിക്കേ ഇല്ല അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഊഞ്ഞാലയിലൊക്കെ അങ്ങനെ പിടിച്ചിട്ടിട്ട് കുറച്ച് ഓർലിക്സൊക്കെ പാത്രത്തിലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അത് ഇത് ആൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഞങ്ങൾ പിന്നെ ചിക്കൻ കറി പിന്നെ ഇനി അടുപ്പിൽ അങ്ങനെ കിടന്നിട്ടെന്നെ അത് അങ്ങനെ കുറുകി കുറുകി വന്നോട്ടേന്ന് കരുതിയിട്ട് കുറച്ച് നേരം അങ്ങനെ അടുപ്പിൽ കത്തിക്കാതെ കണലിൽ അങ്ങനെ കിടന്നോട്ടെ എന്ന് കരുതി അങ്ങനെ ഇട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മളിതേ ആ വേപ്പിൻ്റെയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാന്ന് കരുതി കവറിൽ കെട്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ചേട്ടാ ബൈ ബൈ ഇവിടെ ശരിക്ക് തനമോള വോയിസ് ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ടിവിയുടെ സൗണ്ട് വരുണ്ട് അപ്പം ഞാനത് മ്യൂട്ട് ചെയ്തിട്ടതാണ്